ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഹെൽത്തിയായ ഒരു കൊഴുക്കട്ടയായിട്ടാണ്. ഞാനിവിടെ ഒരു 250 ml ഒരു മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഗ്ലാസ്സിലാണോ എന്തിലെടുക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിന് തന്നെ 1.5 പാത്രത്തോളം വേണം നമ്മൾ വെള്ളം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഒരു കുക്കറിലേക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ആ കുക്കറിൽ ആ വെള്ളം എടുക്കുക, അതിനാവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുറച്ചൊരു പഞ്ചസാരയും കൂടി ആ വെള്ളത്തിന് ഒരു ചെറിയൊരു ടേസ്റ്റ് ഒരു ക്രമീകരിക്കാനുള്ളതാണ് ആ ഒരു ടിപ്പാണ് കേട്ടോ, പഞ്ചസാര ഇട്ട് വെക്കുക. പിന്നെ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് ഞാൻ ഒരു 150 gram ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതൊന്ന് പാനിയാക്കി എടുക്കാൻ പോവാണ്. അതിനായിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് പാനിയായി വരുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ, സ്റ്റീൽ പാത്രം ആയതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പം നമുക്കത് ഓഫാക്കി വെക്കാം. പിന്നെ മധുരവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഇത്രയും ഒരു ഇതിന് ഇത് മതിയാകും. നമ്മൾ പിന്നെ കൂടുതൽ അളവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. ഇതിൻ്റെ ഇരട്ടിയായിട്ട് എല്ലാ അളവുകളും ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ തിളച്ച് കിട്ടിയാൽ നമുക്ക് ആ കുക്കറിലെ വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നല്ലപോലെ മൂടി വെച്ച് ഇങ്ങനെ പെട്ടെന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആ പൊടി അതിലേക്കിട്ട് നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ തിളപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് പൊടിയെടുത്തിട്ടാലും മതി. ഇങ്ങനെ ഇടുമ്പോൾ കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കുക. എല്ലാ പൊടി നല്ലപോലെ ഇളകണം. അപ്പോൾ ചില പൊടികൾക്ക് ചിലപ്പം കൂടുതൽ വെള്ളം ആവശ്യം വേണ്ടി വരും, ചിലതിന് കുറവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം സ്റ്റവ് നിറക്കി വെച്ച് നമ്മൾ വെയിറ്റ് ഇട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം അത് അങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, സാധാരണ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞും. അതിലേക്ക് ഞാനൊരു 1/2 മുറി തേങ്ങ ചിരണ്ടിയതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അധികം ഫ്രൈ ആവണ്ട കേട്ടോ, അധികം ഫ്രൈ ആവാൻ നിൽക്കരുത്. നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനി ശർക്കര പാനി ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഏലക്ക പൊടിയാണ്. ഒരു 6 ഏലക്ക പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കണത്. അതായത് ഒരു പകുതിയോളം ചേർത്തു, ഒരു പകുതി നമുക്ക് അവസാനം ചേർക്കുന്നത്. നല്ല തേങ്ങ നല്ലപോലെ വിളയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കുറച്ച് മാറ്റി വെച്ചിട്ട് വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തിന്. സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഏത്തപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് ചെറു തീയിലൊന്ന് വേവിച്ച് എടുത്ത് വേറെ കുറച്ചെണ്ണത്തിന് കുറച്ച് ഫില്ലിങ് കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കൊഴുക്കട്ട തേങ്ങ മാത്രം വെച്ച് ഉണ്ടാക്കുന്നേ കഴിഞ്ഞും ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം അത് കുറച്ച് നേരം ഒന്ന് ചെറു തീയിൽ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് പിടിച്ചുപറിയായിരുന്നു ഈ ഏത്തപ്പഴം വെച്ചത്. ഇപ്പം നമ്മുടെ പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം മാവ് എങ്ങനെയുണ്ടെന്ന്. അത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും സോഫ്റ്റായിട്ട് നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവും പിന്നെ പത്തിരിയുടെ മാവൊക്കെ കുഴക്കില്ല, അതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അധികം തരിയില്ലാത്ത ഈ പത്തിരിപ്പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ സാധാരണ പുട്ടുപൊടിയൊക്കെ ആണെങ്കിലും മതി കേട്ടോ. അപ്പം ഇത്തിരി തരിയില്ലാത്ത പൊടിയാണിത്. നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോയാലാണ് ഭയങ്കര ഹാർഡായിട്ട് പോകണത്. അതുപോലെ വെള്ളം തിളയ്ക്കാതെ വന്നാലും ഹാർഡായിരിക്കും. അപ്പം വെള്ളം നല്ലപോലെ തിളയ്ക്കണം. പിന്നെ കറക്റ്റ് ഒരു പാകമായിരിക്കും. ഇപ്പോൾ കണ്ടോ, കയ്യിലൊട്ടാത്ത വിധത്തിൽ എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ടേബിൾ ടോപ്പിലോ ഇട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്ത് ഉരുളകളാക്കി നമുക്ക് വയ്ക്കാം. ഞാൻ ഇതിപ്പോൾ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 വലുതും ഒരു ചെറുതും, അല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ചെടുത്ത് 6 എണ്ണം കിട്ടും. നമ്മൾ ഇനി അതിൻ്റെ ഫില്ലിങ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് അത് ഓരോ ഉരുളയും എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ച് 2 കൈയും വെച്ചിട്ട് കുഴിച്ചെടുക്കണം. അപ്പോൾ 2 കൈയും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും ഓരോ എവിടെ ആക്കാനും കൂടിയത് ആക്കാനും കുറവ്. എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ആ ഫില്ലിങ് വെക്കാം. ഞാൻ ഈ തേങ്ങ മാത്രം വെച്ചതും പിന്നെ ഈ പഴം ഏത്തപ്പഴം ചേർത്ത് വെച്ചതും രണ്ടും വെക്കുന്നുണ്ട്. അപ്പം വേറെ കുറച്ച് മാവും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ ഞങ്ങൾക്ക് തികയുള്ളൂ. അപ്പം ഇത് ഒരു സാമ്പിൾ. അതിൻ്റെ നമ്മൾ എന്തുമാത്രം എടുക്കുന്നോ ഓരോ അളവും കറക്റ്റ് അതിൻ്റെ ഇരട്ടിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പാണെങ്കിൽ അതിൻ്റെ ഇരട്ടി, 3 കപ്പാണെങ്കിൽ 3 ഇരട്ടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നല്ല റൗണ്ടാക്കി ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് ഇങ്ങനെ തുറന്നു പോകുന്ന ഭാഗമൊക്കെ നല്ലപോലെ ഒട്ടിച്ച് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് ഷേപ്പാക്കി എടുക്കും. പിന്നെ നമ്മൾ ഈ അരിപ്പൊടിയിൽ തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൽ എണ്ണയൊക്കെ ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെയും വേണം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എനിക്ക് അതിൽ ഒട്ടാതൊക്കെ കിട്ടും. അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ഓയിലും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോ ഉരുളയും നമ്മളങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഇനി വേണമെങ്കിൽ ഓവൽ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ചെണ്ണം ഇങ്ങനെ എടുത്തു, കുറച്ചെണ്ണം മറ്റേ ഒരു ഓവൽ ഷേപ്പിലെടുത്തത്. കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അടുപ്പത്തെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ട് വേണം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഇഡ്ഡലി തട്ട് ആണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് ശരിക്കും അരിപ്പ പോലത്തെ അതില്ലാത്തതുകൊണ്ട് ഇത് വെക്കുന്നത്, അല്ലെങ്കിൽ അതാണേലും മതി. അപ്പോൾ അങ്ങനെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അത് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു നല്ലപോലെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ, അങ്ങനെ നല്ലപോലെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ്, അത് കൂടുതലൊട്ടും ആവശ്യമില്ല, വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇപ്പോൾ നല്ലപോലെ 15 മിനിറ്റും കഴിഞ്ഞു. ആവി വന്നതിന് ശേഷം നല്ലപോലെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വേറെ ഷേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട അതിൻ്റെ അകത്തെ ആ ഫില്ലിങ്ങിൻ്റെ ആ കളറൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ ഏത്തപ്പഴം വെച്ച് ആ ഫില്ലിംഗ് ഉള്ളതായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.